നാന ഉണ്ണി മുകുന്ദൻ, ഞങ്ങളൊരു ബെൽറ്റ് ആണല്ലോ. അപ്പൊ ഉണ്ണി മുകുന്ദൻ റിലേറ്റഡ് ആയിട്ട് എന്ത് കോണ്ടന്റ് വന്നാലും പെട്ടെന്ന് ആളുകൾ എനിക്ക് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ റീസെന്റ്ലി ഉണ്ണി മുകുന്ദൻ കൊടുത്തൊരു ഇന്റർവ്യൂ എനിക്ക് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിൽ മാളികപ്പുറം റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ ചേട്ടനായിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അത് പറഞ്ഞു കളയാം. ഓക്കെ, അപ്പൊ ഉണ്ണി മുകുന്ദൻ എന്താണ് പറഞ്ഞെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മാളികപ്പുറം വന്നപ്പോ ഐ ഡോ നോ ഇഫ് യു വെർ അറൌണ്ട് ഇൻ ദി ഇൻഡസ്ട്രി, ബട്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി. ടു മെനി തിങ്സ് ഹാപ്പൺ. ഒരു ഒരു റിവ്യൂവർ നാലോ അഞ്ചോ തവണ ഐ ആക്ച്വലി കോൾഡ് ഹിം ആൻഡ് അബ്യൂസ്ഡ് ഹിം ടു ദി ഷിറ്റ്. ഞാൻ അയാളോട് പിന്നെയും വിളിച്ച് അഞ്ച് മിനിറ്റിൽ മാപ്പും പറഞ്ഞു. ഇൻ ഫൈവ് മിനിറ്റ്സ് ഐ കോൾഡ് ഹിം. ദാറ്റ് ഓഡിയോ ഇസ് നോട്ട് ഓൺ സോഷ്യൽ മീഡിയ. ഐ ശരി, എത്ര അഭിമാനത്തോടു കൂടിയാ പറയുന്നത് ഐ അബ്യൂസ്ഡ് ഹിം ടു ദ ഷിറ്റ്. ഓക്കെ, അപ്പൊ അത് സമ്മതിച്ചല്ലോ, എന്നെ വിളിച്ചിട്ട് നല്ല തെറി പറഞ്ഞു എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഉണ്ണി മുകുന്ദന്റെ അച്ഛനെയോ അമ്മയോ ഒരു രീതിയിലും ഒരു മോശപ്പെട്ട വാക്ക് പോലും ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇയാൾ ആരൊക്കെയാ തെറ്റിദ്ധരിപ്പിച്ച് എന്നെ വിളിച്ച് എന്റെ അച്ഛനും അമ്മേനെയും അനാവശ്യമായിട്ട് തെറിയും വിളിച്ച് എന്നിട്ട് ഇപ്പൊ വളരെ അഭിമാനത്തോടു കൂടി ഇരുന്നിട്ട് ഐ അബ്യൂസ്ഡ് ഹിം ടു ദ ഷിറ്റ്. പോട്ടെ, കഴിഞ്ഞ കാര്യമല്ലേ, വിട്. പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചു വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞു എന്നുള്ളത്, അഞ്ച് മിനിറ്റ് കൊണ്ടല്ലെങ്കിലും തിരിച്ചു വിളിച്ചു മാപ്പ് പറഞ്ഞു, ഞാൻ അങ്ങോട്ടും ഒരു സോറി പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആസ് എ പേഴ്സൺ ഞാൻ പറഞ്ഞതിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സോറി പറഞ്ഞല്ലേ, ഞാൻ നിങ്ങളോടും സോറി, ഇറ്റ്സ് ഫൈൻ, പോട്ട്. ആ ഒരു ടോക്ക് നടന്നിട്ടുണ്ട്. ഇനി അതിന്റെ വീഡിയോ ആയിട്ട് ആ ഓഡിയോ എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഏറെ പോവാ നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ അതിൽ വേറെയും കുറേ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നത് കുറേ മിനിറ്റ് ഉണ്ടാവും ഒരു ഓഡിയോ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയോ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളും നിങ്ങളെ സൈഡാക്കുന്നതും നിങ്ങൾക്ക് എന്തോ എന്താ പറയുക പൊളിറ്റിക്സ് ഇല്ലാത്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനകത്ത്. ഞാൻ കുറെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ വീണ്ടും ആ ഓഡിയോ ഒക്കെ എടുത്ത് കേട്ടു. അതിനകത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങനെ ഇടിച്ചു കയറി നിങ്ങളുടെ അച്ഛനമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കരുത്. ഞാനങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി. ഞാൻ അന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഈ കേസിൽ ഇട്ട സമയത്തും ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഈ കേസ് റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയും അയാളുടെ അച്ഛനും അമ്മേനെയും പറഞ്ഞിട്ടില്ല. പിന്നെ ആ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഉണ്ണി മുകുന്ദന്റെ വിഷയം. കാര്യം എന്താന്ന് മനസ്സിലാക്കാതെയാണ് വന്നിട്ട് ഇന്നത്തെ തെറി വിളിച്ചത്. അപ്പോ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞത് ആ സിനിമന്റെ പ്രൊമോഷൻസിനെ കുറിച്ചിട്ടാണ്. ഭക്തിയിൽ പൊതിഞ്ഞ പ്രൊമോഷൻ, ഓവർ ഡോസ് ഓഫ് പ്രൊമോഷൻ, അത് ഭക്തിയിൽ പൊതിഞ്ഞിട്ട് കൊടുക്കുന്നു, എന്തിനാ അത് ചെയ്യുന്നത്, എനിക്കത് കണ്ടിട്ട് ഇതായി ഇതെന്നറിയ ഇങ്ങനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അച്ഛനമ്മേനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നുണ്ട്. ഇനിയിപ്പോ ആ ഓഡിയോ സെക്കൻഡ് ഓഡിയോ ഇടണമെന്നാണെന്നുണ്ടെങ്കിൽ ഇടാ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അതിൽ വലിയ കാര്യങ്ങളൊന്നും എന്താ പറയുക ഈ പറഞ്ഞ പോലെ തെറിവിളികളൊന്നും ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സോറി പറച്ചിലുണ്ട്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്റ്റോറി പറച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെയാണ് അപ്പോഴും നിന്നോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഭക്തിയിൽ പൊതിഞ്ഞ പ്രൊഡക്റ്റ് തന്നെയാണ് അത്. ഇനി ഇൻ കേസ് നിന്റെ ഈ പറഞ്ഞ നീ പറഞ്ഞ പോലെ ഞാൻ നിന്റെ ഫാമിലിയെ പറഞ്ഞു നിനക്കൊരു തോന്നൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി. സിമ്പിളാണ്, അത്രേ അതിൽ സംസാരിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് ഇടണമെന്നാണെന്നുണ്ടെങ്കിൽ ഇട്ടുകളെ. അല്ല ഇപ്പം എന്ത് പറയാൻ, എനിക്കത് ഇടാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഇടാനാണെങ്കിൽ എനിക്ക് എന്നോ ഇട്ട അരി വാങ്ങായിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഇടാൻ. എനിക്ക് ഈവൺ ആ ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തതല്ല എന്നുള്ളത് ഞാൻ പല ഇന്റർവ്യൂസിനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അത് പോസ്റ്റ് ആയതെന്ന്, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ് ഒരു ഓൾറെഡി കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. കുറേ ഞാൻ പറയാം, ഇൻ കേസ് എന്താ പറയുക എന്നെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരോടൊക്കെ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്നെ ഞാൻ കുറേ ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുള്ളൂ. ആ ചാനലുകളിലും ചിലപ്പോൾ ആ വീഡിയോ കാണും. ഓക്കെ, ഇതിനിപ്പോൾ ഇയാൾക്ക് ഇനിയിപ്പോൾ അത് ഇട്ടേ പറ്റൂ എന്നാണോ? The fact is that how many reviews do you think a movie needs? You tell me. Oru cinema ki oru review pore. Oru cinema review cheyan oru video il aa ee cinema ingane kandu ingane work aayilla
റിപ്പീറ്റഡ്ലി യു കമ്മിങ് ഔട്ട് ഓൺ കോളിംഗ് തിങ്സ് ആൻഡ് ദെൻ ബ്രാൻഡിങ് എ പേഴ്സൺ ദെൻ ട്രൈ ടു സോ യു ആർ എക്സാക്ട് ദോസ് സെലക്ടഡ് പീപ്പിൾ വാട്ട് വേർ ദ ട്രൈങ് ടു ഡു അവരുടെ ഒരു റീച്ചിൽ ആ സമയത്ത് ഈ മാളികപ്പുറം ഉണ്ണിമൂന്നൻ ഹാഷ്ടാഗിൽ ആ സമയത്ത് ഒരുപാട് വാട്ട് ട്രാക്ഷൻ ഉണ്ടായിരുന്നു ഈ മാളികപ്പുറം സിനിമ വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി ഐ ഡോണ്ട് ഐ ഹവ് നോട്ട് ഇവൻ ഇവൻ ടേക്കൻ ദ ഫുൾ മണി ഫോർ ദ മൂവി ഐ ഹവ് നോട്ട് സ്റ്റഡിഡ് എനിവെയർ യു കെൻ കോൾ ദി പ്രൊഡ്യൂസർ ആൻഡ് വാട്ട് എവർ ഇറ്റ് ഐ ഹവ് നോട്ട് ഇവൻ ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം അപ്പോൾ ഉണ്ണിമൂന്നൻ സിനിമ ഉണ്ടാക്കി മതത്തെ പറ്റി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ദീസ് ആർ വെരി ഹാർഷ് ആൻഡ് ഇൻഹ്യൂമൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യു കനോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി ആ ഉണ്ണിക്ക് അങ്ങനെ വിടാമല്ലോ നോ ഉണ്ണിക്ക് വിടാൻ പറ്റില്ല ബിക്കോസ് മതത്തെ വിറ്റ് കാശുണ്ടാക്കുന്നു പറഞ്ഞ എവിടെ ആര് കാശുണ്ടാക്കി ഉണ്ണിമൂന്തൻ്റെ വിഷയം എന്താ പറയുക ഞാൻ ഉണ്ണിമൂന്തൻ റിലേറ്റഡ് ആയിട്ട് പല വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഉണ്ണിമൂന്തൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഉണ്ണിമൂന്തൻ റിലേറ്റഡ് ആയിട്ട് കോൺട്രവേഴ്സീസ് ടോക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് പറയാറുണ്ട് അതിൽ ഞാൻ നല്ലതും പറഞ്ഞിട്ടുണ്ട് ഒപ്പോസ് ചെയ്തും പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താണോ ഇൻസിഡൻറ്റ് അത് എനിക്ക് ഏത് രീതിയിലാണോ ഞാൻ എനിക്ക് കൺവേ ആവുന്നത് അല്ലെങ്കിൽ എനിക്കതിലൊരു പോയിന്റ് എന്താണോ വെക്കാനുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ ഇതിൽ പല രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല ടോപ്പിക്കുകളിലും ഉണ്ണിമൂന്തൻ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഉണ്ണിമൂന്തൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകളൊക്കെ ഓക്കെ ഈ പോസ്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമൂന്തൻ എവിടെയും ഒരാളോടും ഞാൻ ഇന്ന രാഷ്ട്രീയത്തിൻ്റെ ആളാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഹിന്ദുവാണ് വിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് എന്നുള്ളത് എവിടെയും വിളിച്ച് പറഞ്ഞ ഒരാളാണ് ഉണ്ണിമൂന്തൻ നമ്മുടെ സൊസൈറ്റിയിൽ ഈ എക്സ്ട്രീം എലമെൻറ്റുകളുണ്ട് രണ്ട് രീതിയിലാണ് ഒന്ന് ഹിന്ദു എക്സ്ട്രീമിസം ഉള്ളവർ നിങ്ങളെ നേരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സൈഡിലേക്ക് വിളിച്ച് കയറ്റും ഇനിയില്ല ഒരു മുസ്ലിം എക്സ്ട്രീമിസം തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇവനെ സംഖ്യയാക്കി ഇടിച്ചിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇടിച്ചിടും അപ്പൊ അവരൊക്കെ ഈ എക്സ്ട്രീമിസ്റ്റുകൾ ചിന്തിക്കുന്നത് എന്താ എക്സ്ട്രീമിസം തലക്കി പിടിച്ചവർ ചിന്തിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇവൻ ആ ഇവൻ ഒരു തീവ്ര ഹിന്ദുവാണ് അല്ലെങ്കിൽ ഇനി തീവ്ര ഹിന്ദുത്വ മനോഭാവം ഉള്ളവർ വിചാരിക്കുന്നത് ഇവൻ നമ്മളെ ആളാണ് ഓക്കെ പക്ഷെ നിങ്ങളെവിടെയും എന്തില്ല നിങ്ങളുടെ ഒരു രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞിട്ടില്ല അത് ക്ലിയറാണ് എനിക്കറിയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം ചർച്ചയാകുന്നു എന്നുള്ളത് കാരണം നിങ്ങൾ പറയാത്തിടത്തോളം നിങ്ങളുടെ രാഷ്ട്രീയം ചർച്ചയാകേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ മതം വെച്ച് ഒരു ഒരു പ്രൊഡക്റ്റ് വിറ്റു എന്ന് ഞാൻ പറയാൻ അന്ന് സോളിഡ് റീസൺസ് ഉണ്ടായിരുന്നു അത് ആ കോളിൽ സെക്കൻഡ് കോളിലും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് വാട്സാപ്പിൽ അടക്കം പല ഗ്രൂപ്പുകളിൽ ഈ സംഘ് ടീമുകൾ ഈ സിനിമ ഒരു പ്രൊപ്പഗണ്ട പോലെ ഇങ്ങനെ എന്താ പറയുക എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ശബരിമലയിൽ പോയതും നിങ്ങളിട്ടൊരു പോസ്റ്റും ഞാൻ അന്ന് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എടുത്തു വെച്ച് ഇത് ഭക്തിയിൽ എന്തിനു പൊതിയണം ഇത്രത്തോളം പ്രൊമോഷൻ ഇതിൽ ഭക്തി പൊതിഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പൊ നിങ്ങളെ എനിക്ക് ആദ്യം മുതലേ ക്രിട്ടിസൈസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വിവാദമായത് ആ സേവാഭാരതിന്റെ ആംബുലൻസ് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ മേപ്പടിയാനാണ് അതെനിക്ക് ഭക്തി പൊതിഞ്ഞ് പ്രൊമോട്ട് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീലായില്ലല്ലോ ഞാൻ അതിന് ക്രിട്ടിസൈസ് ചെയ്തില്ല ഞാനത് നല്ല സിനിമയാണ് നിങ്ങൾ എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നല്ല പടമല്ലേ എന്ന് ചോദിച്ച മനുഷ്യനാണ് ഞാൻ പക്ഷെ മാളികപ്പുറത്തിന്റെ കേസ് വന്നപ്പോഴത്തേക്ക് എനിക്കത് ഭക്തിയിൽ പൊതിഞ്ഞതായിട്ട് തോന്നി അത് എന്റെ പേഴ്സണൽ തിങ് എനിക്ക് അങ്ങനെ തോന്നി ഞാൻ പറഞ്ഞു അതില് ഏതോ ഒരു പോയിന്റിൽ എന്താ പറയുക നിങ്ങൾ വളർന്നു വന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞൊരു കാര്യം സംസാരിച്ചപ്പോൾ നിങ്ങളത് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ആരോ അത് റോങ് ആയിട്ട് കൊണ്ടുവന്ന് കാരണം നിങ്ങൾ സംസാരത്തിലേ അന്ന് ആ കോളിൽ ക്ലിയറാണ് വേറെ ഏതൊക്കെയോ പൊളിറ്റിക്കൽ വഴിയിലൂടെയും വേറെ ഏതൊക്കെയോ വ്യക്തികളിലൂടെയും നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോ എത്തുന്നു അവരൊരു റോങ് ആയിട്ടുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് തരുന്നു അച്ഛനമ്മേനും പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ നിങ്ങൾ അച്ഛനമ്മേനും പറഞ്ഞിട്ടില്ല ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് അതിനെ തോന്നി ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ളത് ആ കോളിലും പറഞ്ഞു തീർന്നതാണ് പിന്നെ ഒരു പ്രൊഡക്റ്റ് ഭക്തിയിൽ പൊതിഞ്ഞിട്ടാണോ വിൽക്കുന്നത് ഭക്തിയിൽ പൊതിയാതെയാണോ വിൽക്കുന്നത് എന്നുള്ളതൊക്കെ ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച ആൾക്കാർ പറയണം അപ്പം ഞാൻ ആ പൈസ കൊടുത്ത് സിനിമ കണ്ടൊരു വ്യക്തിയാണ് സോ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞുകൂടെ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു ഇത്രയാണ് നടന്നത് ഓക്കെ പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ നാട്ടിൽ എക്സ്ട്രീമിസം തലക്കി പിടിച്ച മതത്തിൽപ്പെട്ടവർ ചിലപ്പോൾ നിങ്ങളെ തീവ്ര ഹിന്ദു ആക്കാം അല്ലെങ്കിൽ തീവ്ര മറ്റേ വേറെന്തെങ്കിലും ആക്കാം അതൊക്കെ എക്സ്ട്രീമിസം പിടിച്ചവരാ നോർമൽ രീതിയിൽ കാണുന്നവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഓക്കെ ഫൈൻ കാരണം അയാളൊരു വിശ്വാസിയാണ് ആ ലെവലിലെ ചിന്തിക്കൂ ഇപ്പം ഞാൻ ആ ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ സീരിയസ് ആയിട്ട് ഞാൻ തന്നെ കുറേ പോസ്റ്റുകൾ എൻ്റെ വീഡിയോയിൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഉണ്ണിമൂന്നൻ്റെ തലയിൽ പിടിച്ച് കാരണം അയാളൊരു രാജ്യസ്നേഹിയാണ് അയാളൊരു രാജ്യസ്നേഹിയാണ് എനിക്ക് അയാൾ രാജ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനൊരു രാജ്യസ്നേഹി എനിക്ക് എൻ്റെ രാജ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു രാജ്യസ്നേഹിയാണ് പക്ഷേ ഞാനൊരു മതവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ല ഉണ്ണിമൂന്നൻ രാജ്യസ്നേഹിയാണ് പക്ഷേ അയാൾ മതവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ്
രണ്ട് ലെവൽ ഓഫ് ആളുകളാണ്, അങ്ങനെ പല ലെവലിലുള്ള ആളുകളും ഉണ്ടാവും ഇവിടെ, പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഉണ്ണിമുന്തന്റെ ഈ പറഞ്ഞ രാഷ്ട്രസ്നേഹവും മതവിശ്വാസവും ദൈവവിശ്വാസവും കൂടി കൂട്ടി വായിച്ചിട്ട് അയാളെ ബി ജെ പി ആക്കാൻ നടക്കുന്ന രീതിയിലുള്ള ആളുകളെ ഞാൻ സൊസൈറ്റിയിൽ കാണുന്നുണ്ട്. അയാളുടെ പോസ്റ്റുകൾക്ക് അടിയുള്ള കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമാണ്. ഏത് മതത്തെ വിറ്റു? വാട്ട് പീപ്പിൾ, നിങ്ങൾക്ക് ഈ സോ കോൾ ഭക്തിപടം കാറ്റഗറിയിൽ പെടുത്തി, അങ്ങനെ ഒരു ഭക്തിപടം, അത് ഭയങ്കര മോക്കറി വേർഡാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വെരി കോംപ്ലിമെൻ്ററി രീതിയിലാണ് അത് ആൾക്കാർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ബട്ട് ഐ ഡോണ്ട് തിങ്ക്, അഗെയിൻ ഐ എം ഫൈൻ വിത്ത് ഇറ്റ്, നിങ്ങൾക്ക് അങ്ങനെ പറയാം. പക്ഷേ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നത്. റിവ്യൂസ് എന്ന് വെച്ചാൽ കറുപ്പും കറുപ്പ് എടുത്തിട്ട് ഉണ്ണിമുകുന്ദൻ തിയേറ്ററിൽ പോകുന്നു എന്ന് എനിക്ക് ഒരു കറുത്ത ഷട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദി ഹാഷ് റിയാലിറ്റി. ഇനി ശരി, ശബരിമല മാളികപ്പുറം സിനിമയിൽ ഞാൻ കറുപ്പും കറുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചിട്ട് ഞാൻ അയ്യപ്പനായി വരുന്നു. ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞാനാണ് ഈ അടുത്ത അയ്യപ്പൻ എന്ന് പറഞ്ഞു. ആദ്യത്തെ അയ്യപ്പനാണെന്ന് പോലും ആർക്കും അറിയില്ല, പക്ഷേ ഞാനാണ് അടുത്ത അയ്യപ്പൻ. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ജയശ്രീരാം വിളിക്കാത്തവർ എൻ്റെ സിനിമ കാണണ്ടെന്ന് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഏത് വീഡിയോയിലോ പറഞ്ഞു, എവിടെയാണ് പറഞ്ഞു? ഐ ഹാവ് നെവർ സെയ്ഡ് ഇറ്റ്. അത് ശരിയാണ്, ജയശ്രീരാം വിളിച്ചിട്ടേ സിനിമ കാണാൻ പാടും, അല്ലെങ്കിൽ വിളിക്കാത്തവർ സിനിമ കാണരുത്, അതൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എന്താ പറയുക, ചുമ്മാ ഉണ്ണിമുന്തൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അത് ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വട്ടം, കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ഒന്നും ഉണ്ണിമുന്തൻ ഇട്ടിട്ടില്ല. പക്ഷേ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ സംഗതി അത് അന്ന് അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഒരു സ്വാർത്ഥമായ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഓർക്കുന്നില്ല. അന്ന് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഉണ്ണിമുന്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ എന്നെ ആളുകൾ അയ്യപ്പനായി കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഏതൊരു സിനിമയൊക്കെ കഴിഞ്ഞു, മാളികപ്പുറമൊക്കെ കഴിഞ്ഞു, ഡൺ ആൻഡ് ഡസ്റ്റഡ്, ഇതിനു ശേഷം ഏതോ സീരിയലിലൊക്കെ ഇതേപോലെ സ്വാമിയെ അയ്യപ്പ ശരണം എന്ന് പറഞ്ഞ ബിജിഎം ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ന് പറഞ്ഞ പേഴ്സൺ, ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഭക്തിയിൽ പൊതിഞ്ഞൊരു ഓവർ ഡോസ് ആയിട്ട് തോന്നാം, തോന്നാതിരിക്കണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? എനിക്കിത് തോന്നാം. ചിലർക്ക് ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വിശ്വാസമില്ലാത്ത ഒരാളുടെ ചിന്തകളായിട്ടോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ അഹങ്കാരമായിട്ടോ തോന്നാം. എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, നിങ്ങളെക്കുറിച്ച് മറിച്ച് ചിന്തിക്കുന്നവരും കാണില്ലേ, അത്രേ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ അന്ന് ആ കോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഉണ്ണിമുന്തനാണ്, നിങ്ങളൊരു സിനിമാ സെലിബ്രിറ്റിയാണ്, നിങ്ങളപ്പോൾ ഇങ്ങനെ വിളിച്ച ഒരാളെ വിളിച്ചിട്ട് എടുത്ത് ചാടി. ഇപ്പം റീസെൻ്റ്ലി വേറെ ഏതോ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം വരാൻ പോകുന്ന നിങ്ങളുടെ സിനിമേൻ്റെ ഒരു എന്താ പറയുക അഭിപ്രായം പറഞ്ഞു ടീസർ കണ്ടിട്ട് ഒരാൾ എന്ന് പറഞ്ഞിട്ട്, അയാളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടായിടിക്കുന്നൊക്കെ പറഞ്ഞ് അതിനടിയിൽ കമൻ്റ് ഒക്കെ ഇട്ടിട്ട്, ഏ എന്തോന്നാണ് ഇതൊക്കെ? സോഷ്യൽ മീഡിയ ടൈമാണ്, പണ്ട് സിനിമകൾ ഇറങ്ങിയിട്ടില്ലേ ഭക്തി സിനിമകൾ, അന്ന് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പം എന്താ പ്രശ്നം? ഭക്തി സിനിമ എന്ന് എന്തിനാ പറയുന്നത്? സോഷ്യൽ മീഡിയ കുറച്ചും കൂടി അഗ്രസീവായ സമയത്ത് നിങ്ങളെങ്ങനെ അഗ്രസീവായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു, അത്രയും അഗ്രസീവായിട്ട് ചിലപ്പോൾ സപ്പോർട്ടും വരും, ക്രിറ്റിസിസം വരും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിറ്റാണ് മഞ്ഞുമ്മൽ ബോയ്സ്, മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റാണ് മഞ്ഞുമ്മൽ ബോയ്സ്, ക്രിറ്റിസിസം വരുന്നില്ലേ? വരും, ഓബിയസ്ലി ക്രിറ്റിസിസം വരും, വരാതിരിക്കൊന്നുമില്ല. ചെറിയ ക്രിറ്റിസിസം ആണോ മഞ്ഞുമ്മൽ ബോയ്സിനൊക്കെ വന്നേ, വലിയ ക്രിറ്റിസിസം വരുന്നില്ലേ? വരും. സോ അത് ജസ്റ്റ് ഫേസ് ചെയ്യുക, അല്ലാതെ അതിൽ ഗുണ്ടായുസം കാണിക്കാനോ അതിൽ പോയിട്ട് തെറി വിളിക്കാനോ നിന്ന് കഴിഞ്ഞാൽ സ്വയം ഇമേജ് നാറുന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഞാൻ എനിക്ക് ഒരു പയ്യനുമായിട്ട് വഴക്കുണ്ടായപ്പോൾ അയാളെ ഞാൻ വിളിക്കാൻ പാടില്ലാത്ത തെറിയുടെ അങ്ങറ്റം വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് കയറാൻ പറ്റാതെ, ബിക്കോസ് ഐ വാസ് ലൈക്ക് ഐ വാസ് പീക്ക് ഓഫ് മൈ ഫ്രസ്ട്രേഷൻ ആൻഡ് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദറ്റ് ഫിലിം, ഇറ്റ് വാസ് അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഗൈ വാസ് ട്രൈങ് ടു സെൽ. ഫസ്റ്റ് ഓഡിയോ ഇട്ടു, സെക്കൻഡ് ഓഡിയോ ഇട്ടില്ല. വൈ? സെക്കൻഡ് ഓഡിയോ ഇന്ന് നാളെ ഇടാൻ പറഞ്ഞ all that thing that he has built up all the while I was pleading that guy that ingane parayilla because it is making me look very bad. It is very new to you. It is not a rule book that is or actor should not protect his movie. Ah, media il ingane paladum parayum unnikku ingane enikku ingane kore advice kittarund, enikku vera advice kittarund. Nee endina phone vilikkana, edengil naalu pillare kondu vilipichu vittude ഒരു കുഞ്ഞു പറയുന്നത് നാല് പേരോട് പോയി ഞാൻ ഇടി കൊടുത്തൂടെ, ഇങ്ങനത്തെ അഡ്വൈസും കിട്ടും. ഡു യു വോണ്ട് മി ടു ഡു യു തിങ്ക് ആൻ ആക്ടർ ഷുഡ് ടേക്ക് ദാറ്റ് അപ്പ് ഓർ റാദർ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഹോൾഡ് ഹിസ് ഗ്രൗണ്ട്? ലൈക്ക് ഐ സെഡ്, ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയേണ്ടി വന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. ദെൻ ഇറ്റ് നൗ എവരിബഡി ഷട്ട് അപ്പ്, നോബഡി ഈസ് ഡൂയിങ് എനി റിവ്യൂ, എവരിതിങ് ഫൈൻ.
ഈ നോബഡി ഈസ് റിവ്യൂയിങ് എനിതിങ്സ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നില്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്നുള്ളതൊക്കെ സംഗതി നിങ്ങളെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് ആരോ പറഞ്ഞു തന്നൊരു ഗുണ്ടായിസത്തിന്റെ ലെവലോ അല്ലെങ്കിൽ നിങ്ങളത് ടേക്കപ്പ് ചെയ്ത് ഫോൺ വിളിച്ച് തെറി വിളിക്കും ഇടിക്കും എന്ന് പറയുന്നതിൽ പേടിച്ചിട്ടൊന്നുമല്ല, താല്പര്യമില്ലായിട്ടാണ്, സീരിയസ് ആയിട്ട്. നിങ്ങളെ സിനിമ ഇറങ്ങിയാൽ കാണും, സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണരുത് എന്നും അല്ലെങ്കിൽ കാണാൻ പാടില്ല എന്നൊന്നും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ തല്ലുന്നും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് തെറി വിളിക്കുന്നുള്ളതൊക്കെ നടക്കാത്ത മാടമ്പി പരിപാടിയാണ്, അതൊന്നും നടക്കൂല. നിങ്ങളുടെ ഒരു സിനിമേന്റെ ടീസറോ ട്രെയിലറോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഒന്നും എടുത്തു വെച്ച് എനിക്ക് തോന്നുന്നില്ല ആരും ഇനി ചെയ്യുന്നുള്ളത്. കാരണം നിങ്ങൾ ഒരു വ്യക്തി, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രമല്ലല്ലോ, ഉണ്ണി ഉണ്ണീൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടായിരുന്നു, മൺസൂൺ മീഡിയ മൂപ്പരുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, റീസെന്റ് നിങ്ങൾ JBA TV അങ്ങേരെ പിടിച്ചിട്ട് പോസ്റ്റ് ഇട്ടു. അപ്പോ എന്റെ പ്രൊഡക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമ തൊട്ട് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ നാട്ടുകാർക്ക് കൊടുക്കുന്നത്, കാശ് കൊടുത്തിട്ടല്ലേ തിയേറ്ററിൽ ഞങ്ങൾ കയറി കാണുന്നത്. അതുകൊണ്ട് സിനിമ വന്നാൽ നമ്മളത് റിവ്യൂ ചെയ്യും, നമ്മൾ നമ്മളെ ഒപ്പീനിയൻ പറയും. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി 48 മണിക്കൂറിൽ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള കോർട്ട് ഓർഡറോ അല്ലെങ്കിൽ അങ്ങനെ നിയമമോ വരണം, അല്ലെങ്കിൽ ചെയ്യും. പക്ഷെ നിങ്ങളുടെ പ്രമോഷൻ ടൂൾസ് ആയിട്ടുള്ള നിങ്ങളുടെ ട്രെയിലർ ടീസർ പോസ്റ്റർ അതൊന്നും ചെയ്യാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, ഉണ്ണി മൂന്ന് തന്നെ. പക്ഷെ സിനിമ കാണും, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പേഴ്സണലി എടുത്തു വെച്ച് ചെയ്യാൻ ഒരു താല്പര്യമില്ല. കാരണം നമ്മൾ എന്തിനാ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി തരണേ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നില്ല ആരും നിങ്ങളുടെ ടീസറും ട്രെയിലറും നിങ്ങളുടെ പോസ്റ്ററും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്തു വെച്ചിട്ട് അവരുടെ അഭിപ്രായം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒഴിവാക്കി വിട്ട, ഞാൻ പേഴ്സണലി ഒഴിവാക്കി വിട്ട കുറെ നടന്മാരുടെ ടീസർ ട്രെയിലർ പോസ്റ്ററൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ചതാണ്. കാരണം അവരത് ഡിസേർവ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു റീച്ച് അവർക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നിലൂടെ 10 ആളാ സിനിമയെ കുറിച്ച് അറിയേണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണും, കാശ് കൊടുത്ത് സിനിമ കാണും. കാരണം ടീസറോ ട്രെയിലറോ ഒന്നും നമ്മൾ കാശ് കൊടുത്ത് കാണുന്നതല്ലല്ലോ, ഇത് ഞാൻ കാശ് കൊടുത്ത് കാണുന്ന സാധനമാണ്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയും, അത് വളരെ മാന്യമായിട്ട് പറയും, അല്ലാതെ ആ സാധനത്തിന് വലിച്ച് കയറി പേസ്റ്റാക്കി ഒട്ടിക്കാന്നുള്ളതല്ല, വളരെ മാന്യമായിട്ട് പറയും. അതിൽ നിന്ന് നിങ്ങൾക്കൊരു നഷ്ടവും സംഭവിക്കാതെ ആ രീതിയിൽ തന്നെ പറയുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ളൊരു രീതി. ഓക്കെ, കാരണം ആ എഫേർട്ടിനെ നമ്മളും എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു 3 മണിക്കൂറിനും 150 രൂപയ്ക്കും ഞാൻ വാല്യൂ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ എടുക്കാനുള്ള നിങ്ങളുടെ എഫേർട്ടിനും ഞാൻ വാല്യൂ കാണും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു എന്താ പറയുക കോക്ക് ടൈപ്പ് ഓഫ് വലിച്ചു കയറൽ ഞാൻ അങ്ങനെ ചെയ്യൂല എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ എന്താ പറയുക സെക്കൻഡ് ഓഡിയോ, മാപ്പ് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ ഓഡിയോ, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉള്ള കുറച്ച് പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക എൻ്റെ അച്ഛനെയും അമ്മേനെയും കുറിച്ച് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എൻ്റെ അച്ഛനും അമ്മേനെയും കുറിച്ചും എൻ്റെ പേഴ്സണൽ ലൈഫിക്കും. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടില്ല, മോശമായ രീതിയിൽ അച്ഛനമ്മേനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. പക്ഷേ അന്നത്തെ ഓഡിയോന്ന് എനിക്ക് ഒരു കാര്യം ക്ലിയർ ആയിരുന്നു, വേറെ ഏതൊക്കെയോ പൊളിറ്റിക്കൽ രീതിയിൽ ഈ സാധനം ഈ പറഞ്ഞ ഉണ്ണിമൂന്നിൻ്റെ കയ്യിലെത്തി, അയാൾ ആരൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്തു, അയാൾ എന്നെ വിളിച്ച് തെറി വിളിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോഴും എനിക്ക് എന്താ പറയുക, ഓക്കെ ഫൈൻ, ഞാൻ അയാളുടെ ഇനിയിപ്പോൾ അയാൾക്കാരുടെ ഒരു പേഴ്സണൽ സ്പേസിൽ ഞാൻ കയറി എന്നയാൾക്ക് തോന്നിയ, ഐ എം സോറി ഫോർ ദാറ്റ് അന്നും പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മേനെയും തെറി വിളിച്ചതിന് നിങ്ങൾ എന്നോട് ആ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സോറി പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളൊരു പത്രസമ്മേളനം നെക്സ്റ്റ് ഡേ നടത്തി, അതിൽ നിങ്ങൾ എന്താ പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ ആക്ച്വലി ഇതെന്തറിയോ, ഒരു ഒരു ചെറിയൊരു എടുത്തു ചാടൽ, എടുത്തു ചാടൽ ഒരു ടൈമിൽ നമ്മളത് കുറയ്ക്കണം, സത്യം പറഞ്ഞു കുറയ്ക്കണം. നമ്മൾ ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, ത്രിയൂ മഹാനടന്മാരില്ല, എന്തൊക്കെ ആളുകൾ, ആറാട്ടെന്നൊക്കെ മോഹൻലാലിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നു ലാലേട്ടനെ കുറിച്ചിട്ട്. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അതിൽ ഉപദേശിക്കാൻ ലാലേട്ടൻ്റെ അടുത്ത് ആൾക്കാർ കാണില്ലേ, ഇല്ലേ, അവനെ പോയി 2.5 അടിച്ചിട്ട് വിടുന്നു. അങ്ങനെയാണെങ്കിൽ ആറാട്ടനൊക്കെ ഇന്ന് തീർന്നിട്ടുണ്ടാവും, അടി കിട്ടി തീർന്നിട്ടുണ്ടാവും, ചെകുത്താൻ അടി കിട്ടി തീർന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊന്നും അല്ല, സി ഒരു എക്സ്ട്രീം ലെവൽ കിട്ടാൻ നിങ്ങൾക്ക് ലീഗലി പോവാം, ഇല്ലാതെ ഈ പറഞ്ഞ അടി പിടി തെറിവിളി ഗുണ്ടായിസം അതൊക്കെ ഒരു വളരെ എന്താ പറയുക വേറൊരു കൈൻഡ് ഓഫ് സംഗതികളാണ്. അതൊന്നും കാണിച്ചിട്ട് സിനിമയിൽ നിങ്ങൾക്ക് നിലനിൽക്കാനും പറ്റൂല, അതൊന്നും കാണിക്കാതിരിക്കുക, അതാണ് ദയവ് ചെയ്ത് പറയാനുള്ളത്, അതൊന്നും കാണിക്കാതിരിക്കുക. നിങ്ങൾ മനസ്സിലായി, ഒരു ആംഗ്രി യങ് മാൻ എന്നുള്ള ഒരു 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 സാധനം അത് പിടിച്ചോ, പക്ഷെ ഇങ്ങനെ കാട്ടി പിടിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ല നല്ല സിനിമകൾ ചെയ്യുക, പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങാതിരിക്കുക. ഓക്കെ, എവിടെയും വിസിബിളി ഈ പറഞ്ഞ ഉണ്ണിമുന്തൻ പൊളിറ്റിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ദയവ് ചെയ്ത് പ്രേക്ഷകർ അത് മനസ്സിലാക്കുക, അയാൾ BJP ആണെന്നോ അയാൾ സംഖ്യ എന്നോ അയാൾ എവിടെയും പറഞ്ഞിട്ടില്ല.
ഒരു മതത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട്, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഹിന്ദു ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും, ഹിന്ദു റോളുകൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അയാൾ ഒരു ബി ജെ പി കാരനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ഞാൻ പറയില്ല. ഓക്കെ, പിന്നെ അയാൾ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റിൽ ഭക്തിയുടെ ഒരു ഓവർഡോസോ ഭക്തി കലർത്തിയുള്ള ഒരു പ്രൊമോഷനോ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ പറയും. ഓക്കെ, ബിക്കോസ് സയന്റിഫിക് ടെമ്പറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനി ഉണ്ണിമൂന്നല്ല ആര് ഭക്തി ഒരു ഓവർഡോസ് ആയിട്ട് അല്ലെങ്കിൽ ഭക്തിയിൽ കുറച്ച് കൂടുതലായിട്ടൊരു എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നു അല്ലെങ്കിൽ അത് വെച്ചൊരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ആളുകൾ എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ എല്ലാവരെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. ആൾ ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പാർട്ടിക്കാർ. അപ്പൊ സി, അതത്രേ ഉള്ളൂ, ആ സെൻസിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ ആ ഒരു ഓഡിയോ വിട്ടില്ല എന്നുള്ളത് കൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവണ്ട. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞൊരു ഓഡിയോ ഞാനിവിടെ വയ്ക്കാം. ഈ പണ്ടാറ ഇവിടെ തീരട്ടെ. ഇനി ഈ ഓഡിയോ ചോദിച്ചു വരരുത്. ഇനി ഉണ്ണിമൂന്തൻ സീക്രട്ട് ഏജന്റ് എന്നുള്ള മാളികപ്പുറം സാധനം നിങ്ങൾ സൈഡാക്ക്. ഇനി ആ മറ്റേ ഇയാളുടെ അടുത്ത സിനിമ എന്താ, ജയ് ഗണേഷൊക്കെ ഇറങ്ങുമ്പോൾ അത് കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോൾ ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവാ, ആ നല്ലത്. ഇത് ഇവിടെ തീർക്ക്. ബ്രോ, ഞാൻ ഐ ആം സോറി, ഒരു കാര്യം പക്ഷേ കേൾക്കേ. ആ, നിങ്ങൾ സിനിമ റിവ്യൂ ചെയ്തോ? സൈ, ഐ ആം ഓക്കേ ചെയ്തിട്ട്. ജസ്റ്റ് ഇത്ര ഞാൻ എന്നെ പറയുന്ന കേൾക്കണം. സിനിമ റിവ്യൂ ചെയ്ത് നിങ്ങൾ, ഞാനൊരു, ഞാൻ, എനിക്ക് അതിൽ ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങൾ പഴയ റിവ്യൂ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എനിക്ക് വേറെ, ഞാൻ 100 കാര്യങ്ങൾ കേട്ടിട്ടാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചത്. എനിക്ക് ഒരു ദൂരെ ഇരിക്കുന്ന, ഒരു പരിചയം ഇല്ലാത്ത ഒരാളോട് ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. സായി അവിടെ ഇരുന്നിട്ട് വീഡിയോ ഇട്ട് പോയതിനു ശേഷം വലിയ വലിയ പൊളിറ്റിക്കൽ സ്പേസിലാണ് ഞാൻ കേൾക്കണം. എന്റെ അടുത്ത് ഈ വീഡിയോ എങ്ങനെ എത്തിക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചാണ്. നിങ്ങൾ പറയുന്നത് മേപ്പടിയാനായിട്ട് നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞു. ഐ ടോട്ടലി റെസ്പെക്ട് ഇറ്റ്. പോസിറ്റീവ് പറഞ്ഞത് അത് എന്നോട് ഇഷ്ടം കൊണ്ടൊന്നല്ലോ. യു ജെനുവിൻലി ഫെൽറ്റ് സംതിങ് ആൻഡ് യു സെഡ് ഇറ്റ്. പക്ഷെ പോസിറ്റീവ് കാര്യങ്ങളല്ല എന്റെ അടുത്ത്. ശരിയാണ്, നെഗറ്റീവ് ടോക്സ് കൂടുതൽ എത്തുന്നുണ്ട്. ഇത് എന്റെ അടുത്ത് എങ്ങനെ എത്തി നിങ്ങൾക്ക് സാഹചര്യം അറിയില്ല. ഞാൻ എന്ത് കേട്ടിട്ടാണ് ഇത് കണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ വീഡിയോ എവിടേക്ക് പോയിട്ടാണ് എന്റെ അടുത്തേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ഒരു ധാരണയില്ല. നിങ്ങളുടെ റീച്ചും എന്താണ്? ഇപ്പൊ ഞാൻ മൊത്തം കേട്ടു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. സോ ഇപ്പൊ ഞാൻ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഐ ഹാവ് ദാറ്റ് റെസ്പെക്ട് ഫോർ യു. ഓക്കെ, ദാറ്റ് യു ഷുഡ് ലൈക്ക്, അത് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിനക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. ഓക്കെ, വെരി സോറി. കാരണം അങ്ങനെ ഒരാളെ പേഴ്സണലി ഹേർട്ടാക്കണം എൻ്റെ കണ്ടന്റുകൾ കൊണ്ട് എന്ന് എനിക്കൊരു താല്പര്യമില്ല, ടു ബി ഫ്രാങ്ക്. കാരണം ഞാൻ ഇത്രകാലം ആരുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ, ഇഫ് ദേ ടെൽ മീ ഇഫ് ദേ പേഴ്സണലി ഹേർട്ട്, ഞാൻ സോറി പറയാറുണ്ട്. ഞാൻ ഇൻറ്റൻഷനലി നിന്റെ ഒരു തരത്തിലുള്ള പേഴ്സണൽ സ്പേസിലും കയറി കളിച്ചിട്ടില്ല. നീ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം, ഐ ഫെൽറ്റ് ലൈക്ക് ഹീ ഷുഡ് ഹാവ് മോർ മാൻലി, കുറച്ചും കൂടി പവർഫുൾ ആയി പറയേണ്ടിയിരുന്നു. അത്ര അല്ല അതാ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞ അതാ പറഞ്ഞേ. സി അതാ ഞാൻ പറഞ്ഞേ, ഞാൻ അതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോ ഞാൻ അത് തോന്നി, ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു. ഓക്കെ, അത് നിങ്ങൾക്ക് ഹേർട്ടായി, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഐ ആം സോറി ഫോർ ദാറ്റ്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞു വന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെയും ഈ ഒരു 30 കൊല്ലത്തിനിടയിൽ ഞാനും വന്നിട്ടുണ്ട്. എ ടു സെഡ് ഫുള്ള് കണ്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞൊരു ചാനലുമായിട്ടിരിക്കുന്നത്. ആൻഡ് ഐ നോ എനി ടൈം ദിസ് ചാനൽ വിൽ ഗോ. ഓക്കെ, കാരണം ഇത് ഇങ്ങനത്തെ ഒരു ചാനലാണ്. ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്, ഇതിൽ റിലീജിയൻ ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്. ഞാൻ എല്ലാം തൊടാറുണ്ട്. സോ ഈവൻ ഒരു ബാക്കപ്പ് വെച്ചിട്ടുള്ള സംസാരങ്ങളെ ഞാൻ സംസാരിക്കാറുള്ളൂ. ഞാനൊരു പാർട്ടീൻ്റെ ആളോ ഒരു മതത്തിൻ്റെ ആളോ ഒന്നും അല്ല. ഒരു എനിക്ക് ഒരാളെ പേഴ്സണലി ഹേർട്ടാക്കണമെന്നില്ല, ഒരു സിനിമ ഫ്ലോപ്പാക്കണമെന്നില്ല. കാരണം ഞാൻ സിനിമേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെ സിനിമേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്കൊരു പരിധി വിട്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. പിന്നെ നീ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സാപ്പിലൂടെ സ്പ്രെഡാവുന്ന ഒരുപാട് ഈ സിനിമയുടെ, സിനിമയും പൊളിറ്റിക്സും മിക്സ് ആക്കിയിട്ടുള്ള ഒരു കളി നടക്കുന്നുണ്ട്. എടാ, ഡ്രാഗ് ചെയ്താലും ഇത് എവിടെ വരെ എത്തും നിനക്ക് വല്ല, നിനക്ക് അറിയാലോ ഡ്രാഗ് ചെയ്താൽ എവിടെ വരെ എത്തുന്നു. എനിക്കറിയാം. കാരണം എന്താ പറയുക, ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കോമൺ മാനാണ്. ഓക്കെ, ഈ യൂട്യൂബിലുള്ള 500,000 ആൾക്കാർ എന്നെ സ്നേഹിച്ച് പിന്നാലെ കൂടിയതല്ല. അതിലാകെ ഒരു 5,000 ആൾ എന്നെ സ്നേഹിച്ചാൽ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എനിക്ക് ഒന്നും നഷ്ടപ്പെടാണ്ടാവില്ല. ഐ ഗെയിൻ മോർ പോപ്പുലാരിറ്റി, യു ലോസ് എവറിത്തിങ്, അത്രേ ഉണ്ടാവുള്ളൂ. സോ എനിക്കും ഇത് ഡ്രാഗ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ഒരാളുടെ കരിയർ നഷ്ടപ്പെടുത്തണം എന്നോ ഒരാളെ റബ്ബിഷായി കാണിക്കണം എന്നോ ഇല്ല. ഞാൻ പറയട്ടെ, ആ വർത്തമാനം വേണ്ട. എന്റെ കരിയർ പോകേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു. അത് അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ,
ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇത് ഇത് വലിയ രീതിയിൽ പോവാതെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ചാൻസ് ആണ് ആവശ്യപ്പെടുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, നീ ഡിനൈ ചെയ്താൽ ഞാൻ ഒരിക്കലും പിന്നെ ഒരാളുടെ പേഴ്സണൽ സ്പേസ് കയറി കളിക്കില്ല. ഞാനും സോറി പറഞ്ഞു, കാരണം അത് നിനക്ക് ഹേർട്ട് ആയില്ലെങ്കിൽ ഐ ഫീൽ സോറി ഫോർ ദാറ്റ്. ഐ എം വെരി സോറി. പിന്നെ പിന്നെ സി, ഇതാ ഒരൊറ്റ കാര്യം പറയുള്ളൂ, ഇതുപോലെ ഒരാളെ വിളിച്ച് തെറി വിളിക്കുമ്പോ യു ഹാവ് ടു തിങ്ക് യു ആർ ഉണ്ണി മുകുന്ദൻ. ബ്രദർ, ഞാനിപ്പോഴും പറയാണ്, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാനിത് ബ്രദർ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്റെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്നും ഞാൻ എന്താണെന്ന് ആരാണെന്നും ഞാൻ അങ്ങനെ പറഞ്ഞു. ബ്രോന് തോന്നുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുമ്പോ എന്തോ എനിക്ക് നഷ്ടപ്പെടാൻ എന്തായിരിക്കും മാക്സിമം നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നെ കുറച്ച് പേര് തെറി പറയും, എന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഇത് ഇതുകൊണ്ട് സിനിമകൾ നഷ്ടപ്പെടും, അങ്ങനെ അതൊക്കെ ഒരു മേക്ക് ബിലീവ്. സിനിമ ഒന്നും നഷ്ടപ്പെടുന്നില്ല, സിനിമ നഷ്ടപ്പെടുന്നല്ല പറഞ്ഞേ, ബട്ട് ദിസ് വിൽ ബി എ ബ്ലാക്ക് മാർക്ക്. ബ്രോ, ബ്ലാക്ക് മാർക്ക് ഒക്കെ ആര് തീരുമാനിക്കും അത് ബ്ലാക്ക് മാർക്കാണ്? ഞാൻ നമ്മൾ ആ സൈഡിലേക്ക് പോകണ്ട. ഞാൻ എന്താ പറയുന്ന വെച്ചാൽ, നിങ്ങളുടെ വാക്കുകൾക്ക് 500,000 കേൾക്കുന്നുണ്ട്, അത് എന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ എന്നിലേക്ക് ഇങ്ങനെ വരുമ്പോ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് അൺവോണ്ടഡ് ഇഷ്യൂസ്. ബട്ട് അത് തെറ്റിദ്ധാരണ അല്ല, ദാറ്റ്സ് മൈ തോട്ട്, മൈ ഒപ്പീനിയൻ. ഐ ആം നോട്ട് ഗോയിങ് ടു ചേഞ്ച് ഇറ്റ് ഫോർ എനിവൺ. ഡോണ്ട് ചേഞ്ച് ഇറ്റ്, ജസ്റ്റ് കീപ് മീ അവേ ഫ്രം ഇറ്റ്. ഞാൻ പറയട്ടെ, അപ്പൊ അയ്യോ ബ്രോ, അതില്ല. കാരണം എനിക്ക് സിനിമ ഇറങ്ങിയാൽ ഞാൻ ചെയ്യും എന്നുള്ള ഒരു കാര്യം. ബട്ട് ഐ വോണ്ട് ഇന്റർഫിയർ ഇൻ യുവർ പേഴ്സണൽ തിങ്സ്, അത് ഫോർ ഷുവർ. ഓക്കെ, സിനിമ റിവ്യൂ ചെയ്തോ ഒരു കുഴപ്പമില്ല, എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കാം. ബട്ട് ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ് ആർ ലൈക്ക്, ആ കുട്ടി വിളിച്ചപ്പോ അയ്യപ്പ എന്ന് പറഞ്ഞ് വന്നതൊന്നും, ദാറ്റ്സ് നോട്ട് പേഴ്സണൽ, റൈറ്റ്? ഞാൻ പറഞ്ഞത് എന്താ, ഈ സിനിമ മൊത്തം ഭക്തി. എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ഒരു വിശ്വാസമില്ല. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യുന്നു നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ഒരു അതൃപ്തി എല്ലാം ഉണ്ട്. ഉണ്ടാവും, ഞാൻ അതിലൊന്നും ചേഞ്ച് ചെയ്യാൻ പറയുന്നില്ല. Keep me out of it, man. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, ചേഞ്ച് ആവാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത്, എനിക്ക് വഴക്കിന് പോകാനുള്ള സമയം, എന്റെ ഇപ്പത്തെ പ്രായം വെച്ചിട്ട്, എനിക്ക് ഇപ്പത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട്, ഐ ചൂസ് ടു നോട്ട് ഗെറ്റ് ഇൻവോൾവ്. എന്ന് വെച്ചാൽ അറിയോ, ഒരാളുടെ വീട്ടില് നിങ്ങൾ കാരണം ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അതും ശരിയല്ലല്ലോ, അത്രയും കരുതിയാ മതി. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് പേഴ്സണലി ഹേർട്ട് ആയിട്ടോ നിന്റെ പേഴ്സണൽ ലൈഫിൽ ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഇനി നിന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കയറി വരാനൊന്നുമില്ല. നിന്റെ സിനിമാസ് റിവ്യൂ ചെയ്യും, ബാക്കി പ്രൊമോഷൻ വീഡിയോസ് കണ്ടപ്പോൾ.